ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് ഒരു സ്പാറ്റാകാസ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസ് കണ്ടിട്ടുണ്ടോ എനിക്ക് തോന്നുന്നുണ്ട് അത് കണ്ട ആൾക്കാർക്ക് ഒരിക്കലും ആ വെബ് സീരീസ് മറക്കാൻ പറ്റില്ല എന്നൊരു കാര്യമാണ് കാരണം അത്രമാത്രം ഒരു ഹ്യൂജ് ഫാൻ ബേസ് ഉള്ള ഒരു വെബ് സീരീസാണ് ഒരു സ്പാറ്റാക്കാസ്റ്റ് എന്ന് പറയുന്നത് ടു തൗസൻഡ് ടെൻ ലോകാണ്ട് റിലീസ് ചെയ്ത ഒരു ആണ് അതായത് ഈ ഒരു വെബ് സീരീസിലൊക്കെ ഫേമസ് ആകുന്നതിന് മുമ്പ് റിലീസ് ചെയ്തൊരു വെബ് സീരീസ് സീരീസാണെന്നുള്ളൊരു കാര്യം പറയാം അതിനകത്തുള്ള ആ ഒരു ക്രീയേറ്റിവിറ്റി ആണെങ്കിലും അതിൻ്റെ ആ ഒരു കണ്ടൻറ്റാണെങ്കിലും അത് മൊത്തത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് വേറൊരു ലെവലിൽ ഒരു ഇമ്പാക്റ്റ് ഇടുന്ന ഒരു വെബ് സീരീസാണ് സോ ആ ഒരു വെബ് സീരീസിനെ പറ്റി ഇത് ഞാനിപ്പോൾ ഇവിടെ പറയാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സ്പാട്ടഗസ് ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ റോമൻ സാമ്രാജ്യത്തിൽ ഈ ഒരു ഗ്ലാഡിയേറ്റേഴ്സിനെ ബിൽഡ് ചെയ്ത് അവരെ കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഫൈറ്റ് ക്ലബ്ബിനൊക്കെ അവിടെ തന്നത്തെ കാലത്തിൽ ആൾക്കാരെ തന്നെ എന്ത് ചെയ്യുന്ന ഒരു വാർത്ത ശേഷം അതായത് ഈ സ്ലേബേഴ്സ് ഒരു യാജകരായിട്ടുള്ള അല്ലെങ്കിൽ പാവങ്ങളായിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് അടിമകളാക്കി അവരെന്ത് ചെയ്യുന്നുണ്ട് ഒരു ബലിയാടാക്കി നിർത്തിയിട്ട് ഒരു യുദ്ധം കണക്ക് ചെയ്യിപ്പിക്കുന്നതാണ് ഒരു റോമൻ സാമ്രാജ്യത്തിൽ അന്ന് മെയിനായിട്ടുണ്ടായിരുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് ഒരു കാണാൻ പറ്റുന്ന ആൾക്കാരിൽ നിന്ന് ഒരുപാട് പണം കഴിക്കുക അതാണ് അവർ മെയിനായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു ബിസിനസ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സായിട്ട് അത് അവർ ചൂസ് ചെയ്തുകൊണ്ടിരുന്നു സൊ അന്നത്തെ റോമൻ കാലഘട്ടത്തിലെ ഒരു സ്റ്റോറി പറഞ്ഞൊരു ആ ഒരു സ്പട്ടാകാസിൻ്റെ ലൈഫ് പറഞ്ഞൊരു മൂവിയായിരുന്നു നമ്മുടെ ഒരു സ്പട്ടാകാസ് എന്ന് പറഞ്ഞ ഒരു വെബ് സീരീസ് സോ അതുപോലെ ആ ഒരു കണ്ടന്റായിട്ട് ആ ഒരു റോമൻ സാമ്രാജ്യത്തിൽ അന്ന് നടന്നൊരു കാര്യത്തിനെ പറ്റിയിട്ട് അതുപോലെ ഒരു മൂവിയാണ് പോം എന്ന് പറഞ്ഞാൽ ടൂ തൗസൻഡ് ഫോർട്ടീനിൽ റിലീസ് ചെയ്തിട്ടുള്ള ഒരു റോമൻ മൂവി എന്ന് പറയാൻ പറ്റുന്ന ഒരു മൂവി എന്ന് പറയുന്നത് ഈ ഒരു സിനിമ നമുക്കൊരു ആക്ഷൻ ഡിസാസ്റ്റർ മൂവി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ആ ഒരു രീതിയിലൊരു ലെവലിൽ ട്രാവൽ ചെയ്യുന്ന ഒരു മൂവിയാണ് ഈ ഒരു സിനിമയുടെ ഒരു ഡീറ്റെയിൽ പ്ലോട്ടിലേക്ക് പോകുന്നതിന് ബാധ്യമായ ഒരു കാര്യം പറയാം ഗെയിം ഓഫ് ത്രോൺസ് എന്ന് പറയുന്ന സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോൺസ്നോ എന്ന് പറഞ്ഞ ആ ഒരു സിനിമയിലെ നായകനായിട്ടുള്ള വ്യക്തി ഒരിക്കലും മറക്കാൻ പറ്റില്ല ആ ഒരു വ്യക്തിയാണ് ഈ ഒരു സിനിമയിലെ നായകനായിട്ട് വരുന്നത് ഈ ഒരു മൂവിയുടെ സ്റ്റോറി പറയണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോൺസിനുമായിട്ടുള്ള ഒരു പർട്ടിക്കുലർ പേഴ്സൺ ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു കാലത്ത് കുഞ്ഞായിരുന്നു അന്ന് അവനൊരു ഒരു പത്ത് പന്ത്രണ്ട് പതിനാല് വയസ്സുള്ള ഒരു സമയത്ത് അവൻ്റെ ഗ്രാമം തന്നെ നശിപ്പിക്കാനായിട്ട് റോമൻ സാമ്രാജ്യത്തിലുള്ള ഒരു സെനറ്റർ അതായത് റോമൻ ജാ രാജ്യത്തിൻ്റെ ആ ഒരു മെയിൻ ആയിട്ടുള്ള ഡൊമിനോസ് ഉണ്ടല്ലോ ഡോമിനോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ഒരു നാട്ടിൻ്റെ ഹെഡാണ് സോഹരെ ഹെഡിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു മന്ത്രി എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പർട്ടിക്കുലർ പേഴ്സൺ ഈ ഒരു ഗ്രാമത്തിന് മൊത്തം നശിപ്പിച്ചിട്ട് അവിടെ നിന്ന് ഉള്ള അവൻ്റെ ഈ ഒരു നമ്മുടെ നായകൻ്റെ അമ്മയും അച്ഛനെയൊക്കെ കൊന്ന് നമ്മൾ ഈ ഒരു ഹീറോയെന്ന് ചെയ്യുന്നുണ്ട് കണ്ടില്ല ഹീറോ എന്ന് കുഞ്ഞാണ് ഹീറോ ഒളിച്ചിരുന്ന് വെളിയിൽ വരുമ്പോൾ ഹീറോയെ മറ്റൊരു ടീം വന്ന് പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് പിടിച്ചുകൊണ്ട് പോയി ലണ്ടനിൽ അടിമയാക്കി വളർത്തുന്നുണ്ട് സോ ലണ്ടനിൽ നിന്നും കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു പതിനേഴ് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ നായകൻ ഒരു ടോട്ടൽ സ്പട്ടക്കസ് ആയിട്ട് വരുന്നുണ്ട് അതായത് ഒരു ടോട്ടൽ സ്പട്ടക്കാസ് അല്ല ഒരു ഗ്ലാഡിയേറ്റർ ആയിട്ട് വരുന്നുണ്ട് സ്പട്ടക്കാസ് വേറൊരു ടീമാണ് ഇവൻ വേറൊരു ഗോത്രത്തിൽ വരുന്ന ആൾക്കാരായിട്ട് കാണിക്കുന്നുണ്ട് നമ്മുടെ ഹീറോയ ഗ്ലാഡിയേറ്റർ ആയിട്ട് വളരെ വലിയ രീതിയിൽ ആ ടീമിൽ ആരോടെ മത്സരിക്കാൻ പോയി കഴിഞ്ഞാലും അവരെല്ലാം കൊല്ലുന്ന രീതിയിൽ അത്രമാത്രം ബിൽഡ് ചെയ്തെടുക്കുന്ന ഒരു വലിയൊരു സിക്സ് പാക്കും ലെവലൊക്കെ വന്നൊരു നായകനായിട്ട് മാറുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ഹീറോ എന്ത് ചെയ്യുന്നുണ്ട് പോംപേ എന്ന് പറയുന്ന ഒരു നാട്ടിലേക്ക് മാറ്റുന്നുണ്ട് പോംപയെന്ന് പറഞ്ഞ ഒരു നാട്ടിലേക്ക് മാറ്റുമ്പോൾ അവിടെ റോമൻ സാമ്രാജ്യത്തിലുള്ള ആൾക്കാർ വരിഫിക്കുന്ന ഒരു നാടാണ് ആ ഒരു നാട്ടിൽ മെയിൻ ആയിട്ട് ഒരു ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞതിന് ഗ്ലാഡിയേറ്ററിനെ ബിൽഡ് ചെയ്തിട്ട് അവരെ കൊണ്ടുതന്നെ ഫൈറ്റ് ചെയ്യുന്ന രീതിയിലൊരു ഡെഡ് ഫൈറ്റ് ക്ലബ്ബിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഹീറോ അങ്ങോട്ടേക്ക് കൊണ്ടുവരാണ് ഹീറോയെ കൊണ്ടുവന്ന് അവിടെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഹീറോ വരുന്നവർക്ക് വെച്ച് ഹീറോയിനെ മീറ്റ് ചെയ്യുന്നുണ്ട് ഹീറോയിൻ ആ ഒരു നാട്ടിൽ രാജാവിൻ്റെ മകളാണ് ഹീറോയിൻ ഈ ഒരു റോമൻ സാമ്രാജ്യമല്ല റോമിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അവിടെ എന്ത് ഉള്ളതുകൊണ്ട് തിരിച്ച് നാട്ടിലേക്ക് വരുന്നുണ്ട് നാട്ടിലേക്ക് വന്നതിന് ശേഷം ഹീറോയിനെ കാണുമ്പോഴത്തേക്ക് ഹീറോയ്ക്ക് ഒരു ചെറിയ അഫക്ഷനൊക്കെ ഉണ്ടാകുന്നുണ്ട് ബട്ടെങ്കിലും തുറന്ന് പറയാൻ പറ്റില്ല താൻ അടിമയായത് കൊണ്ടെനും അങ്ങനെ അവിടെ വന്നതിനു ശേഷം ഈ ഒരു ഫൈറ്റ് ക്ലബ്ബിൽ ചേരാനായിട്ട് പോകുമ്പോൾ അവിടെ വലിയൊരു വാൽക്കനമുണ്ട് വാൽക്കനമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു അഗ്നിപർവ്വതം സോ ആ ഒരു അഗ്നിപർവ്വം ലൈറ്റായിട്ടും എന്തുന്നുണ്ട് ഇടക്കിടയ്ക്ക് ഇങ്ങനെ തീ തുപ്പിക്കൊണ്ടേയിരിക്കും അതായത് ഈ ഒരു ലാഭം ഇങ്ങനെ തുപ്പിക്കൊണ്ടായിരിക്കും സൈഡിലൊക്കെ ചെറിയ വിള്ളലും പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് അത് പല വർഷങ്ങളായിട്ട് ഉണ്ടെങ്കിലും അവിടുത്തെ നാട്ടുകാരത് എടുക്കാറില്ല സോ അതിനുശേഷം ഹീറോയെ കൊണ്ട് ഈ ഒരു ഫൈറ്റ് ക്ലബ്ബിൽ ഇൻക്ലൂഡ് ചെയ്തതിന് ശേഷം ഹീറോടെ ലൈഫിൽ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് ഹീറോ ആ ഒരു അടിമ എന്ന് പറയുന്ന ആ ഒരു ഗ്ലാഡിയേറ്റർ എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ നിന്നും പുറത്തു വരോ ഇല്ലേ അല്ലെങ്കിൽ ആ ഒരു പോംബേ എന്ന് പറഞ്ഞൊരു നാട്ടിന് പിന്നെ എന്തെങ്കിലും സംഭവിക്കുമോ ആ ഒരു ബാൽക്കനോ ബ്ലാസ്റ്റ് ആകുമോ അല്ലെങ്കിൽ എക്സ്പ്ലോ എക്സ്പ്ലോഷൻ സംഭവിക്കുക അവർ ലാവയൊക്കെ പുറത്ത് വരുമോ ആ ഒരു നാട് നശിക്കുകയില്ലെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഒരു ഡിസാസ്റ്റർ ആക്ഷൻ ലെവലിൽ ഒരു സർവൈവൽ ലെവലിൽ കാണിച്ചിട്ടുള്ള ഒരു മൂവിയാണ് നമ്മുടെ ഒരു പോംബേ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ ഇനി ഒരു സിനിമയുടെ പോസിറ്റീവിലും നെഗറ്റീവിലേക്ക് പോകുകയാണെങ്കിൽ എനിക്ക് പോസിറ്റീവായിട്ട് ആദ്യമേ തോന്നുന്ന കാര്യം ഈ ഒരു സിനിമയുടെ കണ്ടന്റാണ് കാരണം പാട്ടാക്കാസ് എന്ന് പറഞ്ഞ ഒരു കണ്ടന്റ് അല്ലെങ്കിൽ ഈ ഒരു ഗ്ലാഡിയേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു റോമൻ സാമ്രാജ്യത്തിലെ ഏതൊരു സിനിമ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ക്ലിയോപാറ്ററെന്ന് തോന്നിയിട്ടൊരു സിനിമയുണ്ട് അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ലെവലിൽ ഒരുപാട് ഒരുപാട് റോമൻ സ്റ്റോറി പറഞ്ഞ സിനിമകളുണ്ട് അതൊക്കെ കാണുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് ഈ ഒരു മൂവിയിലും കിട്ടുന്നുണ്ട് ആ ഒരു ലെവലിൽ ഇത് വളരെ വലിയ രീതിയിൽ വിജയിച്ചിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം പറയാം ഒരു ഇമ്പാക്ട് നമുക്ക് തരുന്നുണ്ട് എസ്പെഷ്യലി അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു മേക്കിങ് മേക്കിംഗ് കാര്യങ്ങളൊക്കെ ബെറ്ററാണ് നല്ല രീതിയിൽ ിൽ തന്നെ അവർ എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു വർക്കിംഗ് ആണെങ്കിലും അതിൻ്റെ വിഷ്വൽസ് ആണെങ്കിലും അവർ യൂസ് ചെയ്യുന്ന സിനിമാറ്റോഗ്രഫി ആണെങ്കിലും കളറിങ് ആണെങ്കിലും ആ റോമൻ സാമ്രാജ്യത്തിന് ചിത്രീകരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും നമുക്ക് കാണുമ്പോൾ ഇപ്പോൾ റോമൻ സാമ്രാജ്യത്തിൽ ആ ഒരു റോമൻ കാലഘട്ടത്തിൽ നടക്കുന്ന ആ ഒരു സ്റ്റോറി ആകുമ്പോൾ നമുക്ക് അത് കണക്ക് ഫീൽ ആവണം സൊ അത് കണക്കതിൻ്തിൻ്റെ കാഴ്ചകളും അതിൻ്റെ ആ ഇവൻസും സ്ഥലങ്ങളൊക്കെ തന്നെ നമുക്ക് അതിനൊക്കെ ഫീൽ ആവുന്നുണ്ട് ഈ ഒരു പോംബോ എന്ന് പറഞ്ഞ ഒരു നാട്ടിനെ കാഴ്ച വെച്ചിരിക്കുന്നത് ഒരു നല്ല ഒരു ഇമ്പാക്റ്റ് വരുന്ന രീതിയിൽ തന്നെയാണ് അതുപോലെ തന്നെ ആ ഒരു ഡിസാസ്റ്റർ സീൻസും കുഴപ്പമില്ല നല്ല രീതിയിലൊക്കെ വന്നിട്ടുണ്ട് ഇതിനകത്ത് പെർഫോം ചെയ്തിരിക്കുന്ന ആൾക്കാർ ആ ഒരു ആൾക്കാരൊരു ക്യാരക്ടർ ആണെങ്കിലും ആ ഒരു വില്ലൻ ക്യാരക്ടർ ആണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഹീറോ ആണെങ്കിലും ആ ഒരു ഗ്ലാഡിയേറ്റർ ആയിട്ട് വരുന്ന ആൾക്കാരാണെങ്കിലും എല്ലാവരും നല്ല രീതിയിലൊരു പെർഫോമൻസ് കാഴ്ച വെച്ചിട്ടുണ്ട് നമുക്കൊരു ഗ്ലാഡിയേറ്ററിൻ്റെ ആ സിനിമ കാണുന്ന ഒരു ഫീലിങ്ങ് നമുക്കല്ലെങ്കിൽ ആ ഒരു സോമ റോമൻ കാലത്ത് നമ്മൾ നിൽക്കുന്ന ഒരു ഫീല് നമുക്ക് വരുന്നുണ്ട് ഈ ഒരു സിനിമയിൽ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയ ഒരു കാര്യം ഡിസാസ്റ്ററൊക്കെ ഓക്കെ ബട്ട് ആ ഒരു ഡിസസ്റ്ററിനുള്ളിൽ വേറൊരുടെ റൊമാൻസ് കൊണ്ടുവന്ന് ഇൻക്ലൂഡ് ചെയ്യുന്ന ആ ഒരു സീൻസ് എനിക്ക് വലിയ വളരെ വളരെ വലിയ രീതിയിലൊരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എങ്കിലും അതിൽ നമുക്ക് ചെറിയൊരു നെഗറ്റീവ് ഫീലിംഗ് എല്ലാവർക്കും ഉണ്ടാക്കും സിനിമ അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആറ്റാക്കൊക്കെ തന്നെയാണ് പോകുന്നത് ഈ ഒരു മൂവിക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് സിക്സ് ആണ് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് ടെന്നിന് നിങ്ങൾ ഇതിനും വീട് പോകുമ്പോൾ എന്ന് പറയുന്ന സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് എന്താന്നുള്ളത് കമൻറ്റിയിൽ ചെയ്യുക കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ടൈമുണ്ട് ഒരു നല്ലൊരു ആക്ഷൻ ഡിസാസ്റ്റർ ജേണൽ വരുന്ന ഒരു റോമാൻസ് പാട്ടൊക്കെ സ്റ്റോറി അണക്കത്തൊരു സ്റ്റോറി കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ് സോ ഗൈസ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കാൻ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാമാണെങ്കിലും ദേവ് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തൊട്ടടുത്ത ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റു വീഡിയോയൊക്കെ നോട്ടിഫിക്കേഷൻസ് വന്നതായിരിക്കും അടുത്ത മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും അൻിൽ ദാൻ ബൈ നസീം സാനിംഗ് ഓഫ് യു ലവ് യു 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 യോൾ ടേക്ക് കെയർ സ്റ്റേ ഹോം ടാറ്റ ബൈ ബൈ ബീസ് ഗൈ സ്റ്റേഴ്സ് ലവ് യുൾ ടാ ടേക്ക് കയർ